വീണ്ടും ഒരു സൺഡേ വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണേ. അപ്പൊ സത്യത്തിൽ എവിടെ പോകണേന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം പോകുന്ന വഴിക്ക് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് സ്ഥലം മനസ്സിലൊക്കെ ഉണ്ട്. അപ്പം എന്നാ ഇന്നത്തെ ഒരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വ്ലോഗിലേക്ക് കിടക്കാം. ചേട്ടനും മോളും ദേ നേരത്തെ തന്നെ റെഡിയായി കാറിലേക്ക് പോയി. ഞാൻ പതുക്കി ഒരുങ്ങി ഇറങ്ങുന്നൊക്കെ ഉള്ളു. അപ്പം നമുക്ക് പോവാം. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നൊരു പള്ളിയാണിത്. അടിപൊളിയൊരു പള്ളിയാണ്. പോണൽ ചർച്ച് എന്നാണ് പറയുന്നത്. ഇതേ മോളൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. ഹസ്ബൻഡ് ഇതേ കാറൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ എങ്ങോട്ട് പോകുന്നതെന്ന് ഹസ്ബൻഡ് മനസ്സിൽ എന്താണ്ടുണ്ട്. ഇതാണ് പോണൽ ചർച്ച്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് ഈ ചെടിയൊക്കെ ഉള്ള ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ. അപ്പം നമുക്ക് പോവാം. ടാറ്റ പറാ. ടാറ്റ. സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം നോർമൽ ഉള്ള ഡേയുടെ അത്രയും തിരക്കൊന്നും ഇല്ല. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ക്യൂൻസ് വാക്വേയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കൊച്ചിയുടെ സ്വന്തം ക്യൂൻസ് വാക്വേ. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്യൂൻസ് വാക്വേയിലേക്ക്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. സൈഡിൽ കായലോരത്ത് തണുപ്പൊക്കെ ഏറ്റ് നമുക്ക് കുറേ സമയം നടക്കാം, ഇരിക്കാം. അതുപോലെ ധാരാളം വെറൈറ്റി ഓഫ് സ്ട്രീറ്റ് ഫുഡ്. ഓപ്പോസിറ്റ് സൈഡിൽ ധാരാളം വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ഉള്ള അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര പാടാണ് പാർക്കിംഗ് കിട്ടാനായിട്ട്, കാരണം ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമായതുകൊണ്ട്. അങ്ങനെ അവസാനം ഒരു പാർക്കിംഗ് കിട്ടി. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ്. ശരിക്കും അന്ന് ഈ വീഡിയോയിൽ കാണുന്നതിലും അതിമനോഹരമാണ്. ഇത് നേരിട്ട് കാണാം. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ക്യൂൻസ് വാക്വേ എന്ന പേര് പോലെ തന്നെ മനോഹരമായ വാക്കാണ് ഈ ഒരു വാക്വേ സമ്മാനിക്കുന്നത്. നല്ല ആ കായലിൽ നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റും എന്താ ഇതേ ആ കാണുന്നതൊരു ചീനവല കേട്ടോ. അപ്പോൾ ഇത് കൊച്ചി വരുന്നവരെന്തായാലും മിസ് ചെയ്യാതെ ഇവിടെ എന്തായാലും വരാൻ നോക്കണം. ഇങ്ങനെ നടന്നു പോകുമ്പം ഓരോ വഴിയിലായിട്ട് ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം എന്താ നമ്മൾ മറൈൻ ഡ്രൈവൊക്കെ ഇല്ലേ അതുപോലെ തന്നെ. പക്ഷേ മറൈൻ ഡ്രൈവിനെക്കാട്ടിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വരുമ്പോൾ കാണുന്നത് എൻ്റെ ഫൈനൽ ഐ ലവ് കൊച്ചി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ ഐ ലവ് കൊച്ചി. നല്ല റെഡ് കളറിൽ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഐലോ കൊച്ചിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ ജിം കാണാം. കണ്ടില്ലേ. പക്ഷെ മോളെ ഇറക്കാൻ നോക്കിയിട്ട് അവൾ ഒരു തരത്തിൽ ഇറങ്ങുന്നില്ല. ക്യൂൻസ് വാക്വേയുടെ വേറൊരു പ്രത്യേകതയാണ് ധാരാളം വെറൈറ്റി ഓഫ് സ്ട്രീറ്റ് ഫുഡ്. നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അങ്ങനെ വെറൈറ്റി ഓഫ് സ്ട്രീറ്റ് ഫുഡ് ധാരാളം കാണാം. എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ തള്ളിയതല്ല കേട്ടോ. എനിക്ക് ബേൽപൂരി, പാനിപ്പൂരി, പാവ് ഭജി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ബേൽപൂരിയാണ് കഴിക്കാൻ പോകുന്നത്.
അപ്പം ഭയങ്കര നീറ്റായിട്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് മാസ്കൊക്കെ ഇട്ടിട്ട് നല്ല നീറ്റാണ്. നോർമലി ഉള്ള സ്ട്രീറ്റ് ഫുഡിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പ്രിപ്പറേഷനും എല്ലാ കാര്യങ്ങളും തന്നെ. ഭയങ്കര എമ്മയായിട്ടുള്ള ബേൽപൂരി ആയിരുന്നു. എനിക്ക് ബേൽപൂരി മോൾക്ക് ഐസ്ക്രീമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ നേരം അതൊക്കെ കഴിച്ച് അവിടേക്ക് ഇങ്ങനെ ഇരുന്ന് നല്ല കാറ്റായിരുന്നു. ഇതാണ് അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ. എല്ലാം ധാരാളം ലൈറ്റ്സൊക്കെ കത്തിച്ചിട്ട് നല്ല കാറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഒരുപാട് പേര് ഇവിടെ വന്ന് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചി വരുന്നവർ എന്തായാലും മിസ് ചെയ്യാതെ വരേണ്ട ഒരു സ്ഥലമാണ് ജൂൺസ് വാക്വേ. നമ്മൾ നേരത്തെ കണ്ടില്ലല്ലോ കൊച്ചി, അതിൽ നല്ല ലൈറ്റൊക്കെ കത്തിച്ച് ഇപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ആ ലൈറ്റൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് ഫോട്ടോ എടുപ്പ് തന്നെ. അപ്പം ഞങ്ങൾ എടുത്ത കുറേ ഫോട്ടോസ് അടിപൊളിയാണ് ഈ ഒരു അല്ലോ കൊച്ചി കാണാനായിട്ട്. സമയം ഏകദേശം 8 മണി കഴിയാറായി. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ശരിക്കും നല്ലൊരു ഈവനിങ് തന്നെ ആയിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാം കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ടാറ്റാ.